സംസ്ഥാനത്ത് മദ്യ വിൽപ്പനയിൽ മാർഗരേഖയായി. ഒരു തവണ മദ്യം വാങ്ങിയാൽ 4 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത അവസരം. മദ്യവിൽപ്പന എന്ന് തുടങ്ങുമെന്നതിൽ തീരുമാനമായില്ല. ഓൺലൈൻ ആപ്പ് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിൽ അഴിമതിയുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മദ്യവിൽപ്പന വീണ്ടും തുടങ്ങാനിരിക്കെ കർശന നിയന്ത്രണങ്ങളാണ് ബെവ്കോ ഏർപ്പെടുത്തുന്നത്. ഈ ടോക്കൺ എടുത്ത വ്യക്തിക്ക് മാത്രമേ മദ്യം നൽകൂ. ടോക്കൺ ഇല്ലാത്തവരെ ഔട്ട്ലെറ്റുകളിൽ പ്രവേശിപ്പിക്കില്ല. ഒരു തവണ മദ്യം വാങ്ങിയാൽ 4 ദിവസങ്ങൾക്ക് ശേഷമേ അടുത്ത അവസരം ലഭിക്കൂ. ഹോട്ട്സ്പോട്ടുകളിൽ മദ്യവിൽപ്പന ഉണ്ടാകില്ല. ബാറുകളിലും ബിയർ വൈൻ പാർലറുകളിലും ബെവ്കോ നിരക്കിൽ പാഴ്സലായി മാത്രമാകും മദ്യം വിൽക്കാൻ അനുമതി. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മദ്യശാലകൾ പ്രവർത്തിക്കും. മാർഗനിർദ്ദേശം ഇറങ്ങുമ്പോഴും എന്നു മുതൽ മദ്യവിൽപ്പന തുടങ്ങുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ബെവ്ക്യൂ ആപ്പിന് ഗൂഗിൾ അനുമതി ലഭിക്കാൻ നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം ബെവ്ക്യൂ ആപ്പ് സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. വലിയ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ ടോക്കണും 50 രൂപ 50 പൈസ വരെ ഈ കമ്പനിക്ക് ലഭിക്കും. അതിൻ്റെ അർത്ഥം യാതൊരു ചെലവുമില്ലാതെ ഈ കമ്പനിക്ക് പ്രതിമാസം 3 കോടി രൂപ വരെ കിട്ടാവുന്ന സൗകര്യമാണ് ഇപ്പോൾ കളമൊരുങ്ങി വരുന്നത്. ചെന്നിത്തലയുടെ ആരോപണം എക്സൈസ് വകുപ്പ് തള്ളി. 280,000 രൂപയാണ് സ്വകാര്യ കമ്പനിയായ ഫെയർ കോട്ട് നൽകുന്നത്. 500,000 താഴെ ചെലവുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് ടെൻഡർ വിളിക്കേണ്ടെന്ന മുൻ ഉത്തരവ് കാട്ടിയാണ് എക്സൈസ് മറുപടി. മൊബൈൽ ആപ്ലിക്കേഷൻ സജ്ജമായാൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന തുക കമ്പനിക്കല്ല ബെവ്കോയ്ക്കാകും ലഭിക്കുകയെന്നും എക്സൈസ് വകുപ്പ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.